السلام عليكم ورحمة الله وبركاته. عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لن يدخل أحدا عمله الجنة. قالوا بلى أنت يا رسول الله؟ قال لا بلى أنا إلا أن يتعمدني الله بفضل ورحمة. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, ഒരാളും അമലുകൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആലൂ, ഇത് കേട്ട സ്വഹാബത്ത് ഒന്നടങ്ങ് ചോദിച്ചു, വല അന്തയാ റസൂലല്ലാ, ഓ നബിയേ, അങ്ങും അമലുകളെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ? പാല. അപ്പോൾ റസൂലുള്ള മറുപടി പറയുകയാണ്, ലാ വല അന, ഒരിക്കലും അമലുകളെ കൊണ്ട് ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വഹാബ. ഇല്ലാ അയ്യതഅമ്മദനി അല്ലാഹു ബിഫളിലും വറഹ്മ, അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലൊഴിച്ച്, പൊതിഞ്ഞാലല്ലാതെ ഒരിക്കലും ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജീവിതത്തിൽ നുബുവത്തിനിക്ക് മുമ്പോ ശേഷമോ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റുപോലും ചെയ്യാത്ത ഹബീബ് റസൂലുള്ള അവിടുന്നാണ് പറയുന്നത്, അള്ളാഹിൻ്റെ റഹ്മത്തില്ലെങ്കിൽ, അവൻ്റെ ഔദാര്യമില്ലെങ്കിൽ ഒരിക്കലും ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നാം എത്രയോ തെറ്റുകൾ ചെയ്യുന്ന പാപികളാണ് നമ്മൾ. നമ്മൾ കേവലം ഒരു റമദാനിലുള്ള റഹ്മത്തിൻ്റെ പത്തിൽ മാത്രം അഞ്ച് വക്ത് നിസ്കാരത്തിൻ്റെ പിറകിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കുന്നതിൽ ചുരുക്കാതെ നമ്മുടെ മുഴുവൻ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ഔദാര്യവും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക്ക യാ അർഹമർ റഹീമീൻ.